നമസ്കാരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിളർപ്പിലേക്ക് എന്ന് സൂചന. ചില ദേശീയ മാധ്യമങ്ങളൊക്കെ ഇത് ഇപ്പോൾ സൂചനയായി നൽകിക്കഴിഞ്ഞു, റിപ്പോർട്ടുകളായി നൽകിക്കഴിഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ പടലപ്പിണക്കങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പടലപ്പിണക്കങ്ങൾക്കെല്ലാം ഒറ്റയൊരു കാരണം മാത്രമേ ഉള്ളൂ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ചരിത്രമോ പശ്ചാത്തലമോ ഒന്നുമല്ല അവിടെ പ്രശ്നങ്ങൾക്ക് തുടക്കമിടുന്നത് അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്. മൂന്നേ മൂന്ന് പേർ വേണമെങ്കിൽ നമുക്ക് ഒരാളെ കൂടെ കൂട്ടാം. വേറെ ആരുമല്ല, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, പിന്നെ ആരാ, നമ്മുടെ സ്ഥലമിടപാട് കേസിലെ പ്രധാനപ്പെട്ട, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം തട്ടിപ്പുകാരൻ അല്ലെങ്കിൽ തട്ടിപ്പുകാരൻ റോബർട്ട് വദ്ര. അതായത്, കുടുംബാധിപത്യത്തിന്റെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ കുടുംബാധിപത്യം മാത്രമാണ്. ആ കുടുംബത്തിൽ ജനിച്ചാൽ അവിടെ എല്ലാവിധ പാർട്ടിയിൽ എല്ലാവിധ പ്രമുഖ സ്ഥാനങ്ങളും കിട്ടും, അതാണ് യോഗ്യത. അല്ലാതെ തല്ലുകൊണ്ടതോ സമരം ചെയ്തതോ KSU-യിലൂടെയോ യൂത്ത് കോൺഗ്രസിലൂടെയോ മറ്റ് സംഘടനകളിലൂടെയോ ഒന്നും പ്രവർത്തിച്ചു വന്നതൊന്നും ഒരു മാനദണ്ഡമേയല്ല, അതിന്റെ മെറിറ്റുമല്ല. ആ കുടുംബത്തിൽ ജനിക്കണം. പ്രിയങ്ക ഗാന്ധിയുടെ മകൻ റയാൻ എന്നോ മറ്റാണെന്ന് തോന്നുന്നു, ആ കുട്ടിയുടെ പേര് വ്യക്തമായിട്ട് അറിയില്ല. റയാൻ ഗാന്ധി എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്, ശരിക്കും റയാൻ റോബർട്ട് വദ്ര എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഈ കൊച്ചുകുഞ്ഞുങ്ങൾ ഒരാൾ വളർന്നു വന്നാൽ നാളെ കോൺഗ്രസിന്റെ അധ്യക്ഷനായേക്കാം, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായേക്കാം. പ്രധാനമന്ത്രിയൊന്നും ആകില്ല, പാർട്ടി ജയിച്ചാലേ പ്രധാനമന്ത്രിയാകുള്ളൂ. അല്ല, അത്രയും കാലം കോൺഗ്രസ് ഉണ്ടോ എന്നറിയില്ല. കഴിഞ്ഞ ദിവസമാണ് ബംഗാളിലെ കോൺഗ്രസിന്റെ ചില രീതികളിൽ ഏറ്റവും പ്രമുഖനായ നേതാവും മുൻ വക്താവും ആയ ശ്രീ അനന്ത് ശർമ്മ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ISF തുടങ്ങിയ തീവ്രവാദ സംഘടനകളുമായി ബംഗാളിൽ കോൺഗ്രസും ഇടതുപക്ഷവും തോളോട് തോൾ ചേർന്ന് കൂട്ടുനിൽക്കുന്നു. കേരളത്തിലൊഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും CPM-ഉമായി കൂട്ടുകെട്ടണം. അല്ലെ, എല്ലാ സ്ഥലങ്ങളും എന്ന് പറയാൻ ഒരുപാട് സ്ഥലങ്ങളൊന്നുമില്ല, ഒന്നോ രണ്ടോ സ്ഥലങ്ങൾ, ബംഗാൾ, ബീഹാർ, അതുപോലെ തന്നെ തമിഴ്നാട്. ഇതാണ് കോൺഗ്രസിന്റെ രീതി. കോൺഗ്രസിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് ഒരു കുടുംബത്തെ അല്ലെങ്കിൽ മൂന്ന് വ്യക്തികളെ ആശ്രയിച്ചു മാത്രമാണ്. 23 കോൺഗ്രസ് നേതാക്കൾ, ശ്രീ ഗുലാം നബി ആസാദ്, ശ്രീ കപിൽ സിബൽ, അതുപോലെ നമ്മുടെ ശശി തരൂർ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് കത്തെഴുതി ഈ കോൺഗ്രസിനെ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കത്തെഴുതിയിട്ടും ഇവിടെ ചില കോൺഗ്രസുകാർ ഇപ്പോഴും പറയുന്നു രാഹുൽ ഗാന്ധി തന്നെയാകണം കോൺഗ്രസിന്റെ അധ്യക്ഷൻ. ഈ കുടുംബാധിപത്യത്തെ, കാൽ കഴുകി വെള്ളം കുടിക്കുന്ന ഈ കുടുംബാധിപത്യത്തെ എന്തിന് ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു കോൺഗ്രസ് എന്ന ചോദ്യത്തിൽ നിന്നാണ് കോൺഗ്രസ് പിളർന്ന പുതിയൊരു കോൺഗ്രസ്, ഇന്ത്യയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ കോൺഗ്രസ്, അനന്ത് ശർമ്മ അടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ കോൺഗ്രസ്, മനു അഭിഷേക് സിംഗ്വിയുടെ നേതൃത്വത്തിലുള്ള വിഭാഗം മാറി നിൽക്കുന്ന കോൺഗ്രസ്. കാരണം അവരൊക്കെ സത്യം പറഞ്ഞാൽ ഈ ഒരു സോണിയാധിപത്യത്തിനെതിരെ അല്ലെങ്കിൽ രാഹുലാധിപത്യത്തിനെതിരെ, നെഹ്റു കുടുംബത്തിന്റെ ആധിപത്യത്തിനെതിരാണ്. അപ്പോൾ പുതിയൊരു പാർട്ടി രൂപീകരിക്കാനുള്ള എല്ലാവിധ സാധ്യതയും തെളിഞ്ഞിരിക്കുന്നു. സത്യം പറഞ്ഞാൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുന്നതിന് മുൻപ് പുതിയ ഒരു കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് വേറെ, ഇപ്പോൾ കരുണാകരൻ വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കിയതുപോലെ അല്ലെങ്കിൽ വേറെ പാർട്ടി ഉണ്ടാക്കിയതുപോലെ ആയിരിക്കില്ല. വളരെ ഒരു വലിയ സമൂഹം പ്രവർത്തകർ, ഇപ്പോഴത്തെ കോൺഗ്രസ് പ്രവർത്തകർ ഈ പുതിയൊരു പാർട്ടി ഉണ്ടാക്കിയാൽ അങ്ങോട്ട് ചെല്ലും, അത് ഉറപ്പാണ്. ഇന്ത്യയുടെ സാമൂഹ്യാവസ്ഥ, രാഷ്ട്രീയ അവസ്ഥ അതൊക്കെ തന്നെയാണ് പറയുന്നത്. ഈ കുടുംബാധിപത്യത്തിൽ കോൺഗ്രസ് തകർന്ന് തരിപ്പണമായിരിക്കുന്നത് ഹൃദയവേദനയോടെയാണ് പ്രവർത്തകർ കാണുന്നത്, കോൺഗ്രസിന് വേണ്ടി ജീവിതവും ആത്മാവും ഒഴിഞ്ഞുവെച്ചവർ കാണുന്നത്. അതാണ് അനന്ത് ശർമ്മയെ പോലെയുള്ള ആളുകൾ ശക്തമായി പ്രതികരിക്കുന്നത്, ഗുലാം നബി ആസാദിനെ പോലെയുള്ള യഥാർത്ഥ കോൺഗ്രസുകാർ ശക്തമായി പ്രതികരിക്കുന്നത്, പ്രതിഷേധിക്കുന്നത്. അവർക്ക് പൊതുവായി പച്ചയ്ക്ക് കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റില്ല, കാരണം കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയും അങ്ങനെ മുതിർന്ന സ്ഥാനങ്ങൾ വഹിക്കുന്നവരാണ്. അവർ പറയുന്നതിന്റെ വ്യംഗ്യാർത്ഥം ഇത് തന്നെയാണ്, പുതിയൊരു പാർട്ടി ഉണ്ടായേ പറ്റൂ, യഥാർത്ഥ കോൺഗ്രസിന്റെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന പാർട്ടി. കോൺഗ്രസിന്റെ അഹിംസാവാദവും കോൺഗ്രസിന്റെ മതേതര മൂല്യങ്ങളും ഒക്കെ അവർ പറയുന്നുണ്ട്, ഇപ്പോഴത്തെ കോൺഗ്രസ് പ്രവർത്തിക്കുന്നില്ല അങ്ങനെയൊന്നും. അങ്ങനെ അത് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു പുതിയ പാർട്ടി ഉദയം ചെയ്താൽ പോലും നമുക്ക് അത് അത്ഭുതപ്പെടാൻ ഒരു വകയുമില്ല. കാരണം ആ രീതിയിലാണ് കോൺഗ്രസ് പോകുന്നത്. ഇനിയിപ്പോൾ സോണിയ കോൺഗ്രസ് എന്നോ രാഹുൽ കോൺഗ്രസ് എന്നോ പ്രിയങ്ക കോൺഗ്രസ് എന്നോ റോബർട്ട് വദ്ര കോൺഗ്രസ് എന്നോ പറഞ്ഞ് ഇവർക്ക് നടക്കാം, യഥാർത്ഥ കോൺഗ്രസ് ചിലപ്പോൾ ഇതായിരിക്കും. ഇനി യഥാർത്ഥ കോൺഗ്രസ് ഇവരാണെങ്കിൽ ഈ കോൺഗ്രസ് എന്തായിരിക്കും പേര് അറിയില്ല. എന്തായാലും പുതിയ ഒരു പാർട്ടിക്കായി കോൺഗ്രസ്, ദേശീയ പ്രസ്ഥാനമായി നിന്ന കോൺഗ്രസ് പിളരുന്നു എന്ന സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് പിളരുകയാണ്, കോൺഗ്രസ് രണ്ട് കഷ്ണമാവുകയാണ്, ഇന്ത്യയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രണ്ട് കഷ്ണമായി പരിണമിക്കുന്നു. യഥാർത്ഥ കോൺഗ്രസ് നേതാക്കൾ പുതിയൊരു പാർട്ടിക്കായി ശ്രമം തുടങ്ങിക്കഴിഞ്ഞു എന്നതിന്റെ സൂചനകളിലേക്കാണ് കാര്യങ്ങൾ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനെ കോൺഗ്രസ് ആക്കി മാറ്റാൻ അതിനെ കഴിയൂ എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ഇതാ വിലയിരുത്തും. ഭാരതം ഉറ്റുനോക്കുകയാണ്, കോൺഗ്രസ് പിളരുകയാണ്. രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും
അതുപോലെ പ്രിയങ്കാ ഗാന്ധിയുടെയും കാൽക്കീഴിൽ കിടന്ന് പാർട്ടി തകർന്ന് തരിപ്പണമായിരിക്കുന്നത് കണ്ട് ഹൃദയവേദനയോടെ ഇതാ ഒരു കൂട്ടം പ്രവർത്തകർ പുതിയൊരു പാർട്ടിക്കായി ശ്രമം തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ സൂചനകളിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്.